ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ സാപ്പിടാ. കോട്ടയത്താണ്, കോട്ടയത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ബെയ്റൂട്ട് കോട്ടയം. ഇവിടെ 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 അപ്പോൾ ബെയ്റൂട്ട് കോട്ടയത്തിലാണ് നമ്മൾ കുറേ ഫുഡ് അടിപൊളി ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. ഇവിടുത്തെ കുനാഫി ഹമ്മസ് ഒക്കെ എന്നുള്ളതാണ് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. നല്ല മഴയുണ്ട്, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. വാ. എന്നോട് കുറേ പേര് പറഞ്ഞത് പക്ക ഒരു മെഡിറ്ററേനിയൻ ഫുഡ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോട്ടയത്ത് വരണം, കോട്ടയത്ത് ബെയ്റൂട്ടിൽ വരണം. അങ്ങനെ നമ്മൾ എത്തിയതാണ് ബെയ്റൂട്ടിൽ ഒരു പക്ക മെഡിറ്ററേനിയൻ അറബിക് സ്റ്റൈലിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റ്. ഫ്രം ദി സാലഡ്സ് ഇറ്റ്സെൽഫ് അവർ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ്. ഫസ്റ്റ് വന്ന സാലഡ് എന്ന് പറഞ്ഞാൽ ഫത്തോഷ് ആണ്. ഇറ്റ്സ് എ ലെബനീസ് സാലഡ് ക്രിസ്പി ഫ്രൈഡ് പീത്ത ബ്രെഡും നല്ല ഫ്രഷ് വെജിറ്റബിൾസും വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അതിൻ്റെ ഒപ്പം തബുലി വന്നു, ഹൊമസ് വന്നു, മുത്താബല് വന്നു, ഫത്ത എഗ് പ്ലാൻ എന്ന് പറഞ്ഞൊരു സംഭവം കിഡിലൻ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴുതനങ്ങി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ വഴുതനങ്ങി ഇഷ്ടമല്ലാത്ത എൻ്റെ ഫ്രണ്ടിന് വരെ ആ സംഭവം ഇഷ്ടമായി. പിന്നെ ഫലാഫലം വന്നു. സംഭവം ഹമ്മസ് നമ്മൾ കേരളത്തിൽ കുറേ ദിവസം വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കൊള്ളാം, അടിപൊളിയാണ്. സാലഡ് മാത്രം കഴിച്ച് വയറു നിറയുന്ന തോന്നുന്നുണ്ട്. അറബികളുടെ പരിപ്പുവടാന്ന് പറഞ്ഞ സാധനമാണ് ഫലാഫൽ. ആക്ച്വലി അടിപൊളിയാണ്. അപ്പം നമുക്ക് ഹമൂസും കൂട്ടി ഫലാഫൽ ട്രൈ ചെയ്യാം. സാധാരണ റെസ്റ്റോറൻറ്റ് മെനുവിൽ കാണാത്തൊരു ഐറ്റമാണ് ടർക്കിഷ് കോഫി. അത് കാരണം നമ്മൾ ടർക്കിഷ് കോഫിയും കൂടി ഓർഡർ ചെയ്തു. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, മെയിൻ കോഴ്സ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ചേട്ടാ ഇവിടെ അടിപൊളിയായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ മജ്ബൂസ് ഫ്രൈ. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഇന്ന് ഞാൻ കഴിച്ചു കഴിച്ച് മരിക്കും ഗൈസ്. എൻ്റെ ദൈവമേ, അടിപൊളിയാണോ? സൂപ്പറാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൽഫാം കഴിച്ച് കഴിച്ച് മടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഇവരുടെ മെക്സിക്കൻ അൽഫാമും മൊറാക്കൻ അൽഫാമും നിങ്ങൾ ട്രൈ ചെയ്യണം. നോർമൽ അൽഫാമിൽ നിന്ന് വിട്ട് വളരെ ഡിഫറെൻ്റ് ആണ്, ആൻഡ് ടേസ്റ്റിയാണ്. പിന്നെ വന്നത് ഒരു മിക്സഡ് ഗ്രിൽ പ്ലാറ്റർ ആണ്. അതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ ചിക്കൻ ടിക്കയും മട്ടൻ ഷീ കബാബും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഫൈനലി ദ ഹാവ് കാൽസോൺ പിസ്സ. പിസ്സ ലവേഴ്സ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എവിടാ സുഹോ, എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഇപ്പൊ എന്താ? ഫൈനലി ഡിസേർട്ട്സിൽ നമ്മൾ ഓറിയോ ചീസ് കേക്കും കുനാഫ പുഡിങ്സും ആണ് ട്രൈ ചെയ്തത്. ഓറിയോ ചീസ് കേക്ക് വാസ് അമേസിങ്. ആൻഡ് ഈ കുനാഫ പുഡിങ് നമുക്ക് അത്രയ്ക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല, നോർമൽ സാധനമാണ്. പക്ഷേ പിസ്ത കുനാഫ പുഡിങ് വാസ് അമേസിങ്. ആൻഡ് ഇവരെ ഓൾറെഡി കുനാഫാസ് ഒക്കെ ഫേമസ് ആണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുനാഫ എന്തായാലും പറഞ്ഞ് ട്രൈ ചെയ്യണം. അങ്ങനെ ഈ ഒരു സ്പൂണോടി ഇവിടുത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും എന്തായാലും എറണാകുളത്തുനിന്നോ എവിടെ നിന്നും ആണെങ്കിലും വന്ന് ഇവിടെ വന്ന് കഴിക്കാനുള്ള ഫുഡുണ്ട്. എന്തായാലും വരിക. ബെയ്റൂട്ടാണ്, കോട്ടയത്താണ്. ആൻഡ് ഞാൻ പറയാൻ മറന്നുപോയി, കേരള ഫുഡ് ഹിയർ. ബൈ.